14 വർഷത്തിന് ശേഷമുള്ള എന്താ പറയുന്നത് കാറാണിത്. പുള്ളി സാൻഡ്രോ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു KCB-യിലെ എഞ്ചിനീയറാണ് സാറ്. അപ്പം ആൾ ഭയങ്കര ഡ്രീം. ഇന്നലെ രാവിലെ ഒന്നും ആള് രണ്ട് മൂന്ന് പ്രാവശ്യം എഴുന്നേറ്റിട്ട് സ്വപ്നം കണ്ട് എഴുന്നേറ്റ് പിന്നെയും കണ്ട് തുടങ്ങിയെന്നായിരുന്നു. അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, പറയാൻ പറ്റത്തില്ല. അപ്പം നമസ്കാരം, എൻ്റെ പേര് ജയരാജ്. ഞാൻ ഇന്ന് സാറേ നമ്മുടെ സ്ഥലം എവിടെയായിരുന്നു? കായംകുളം. ആ കായംകുളം. കായംകുളത്ത് ഒരു നെക്സോൺ ഇവി മാക്സ് 7.2 ബ്ലൂ വണ്ടി ഡെലിവറി കൊടുക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന ശ്രീകുമാർ എന്ന് പറഞ്ഞ സാറാണ്. സാറേ സാറിന് ഇത് പരിചയപ്പെടുത്തേക്ക്. എൻ്റെ പേര് ശ്രീകുമാർ, ഞാൻ കായംകുളം നിവാസിയാണ്. KCB-യിൽ ജോലി ചെയ്യുന്നു. ഓക്കെ. മുതുകുളം KCB സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്. ഓക്കെ. ഏകദേശം ജയരാജിനെ ഞാന് പരിചയപ്പെടുന്നത് 2018 ടാറ്റ നെക്സോൺ ഇവി ലോഞ്ച് ചെയ്ത സമയത്ത് ഈ വണ്ടി എടുക്കണമെന്നൊരു താല്പര്യം അന്ന് മുതലേ ഉണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി പ്രൊമോഷണൽ വീഡിയോസ് കാണുമായിരുന്നു. അപ്പൊ ആ വീഡിയോസ് കണ്ടതിനകത്ത് എനിക്കൊന്ന് എന്താ പറയാ, എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരാളായിരുന്നു ജയരാജ്. കാരണം ബാക്കി എല്ലാരും ഈ വണ്ടിയെ പൊക്കി പറയുമ്പോൾ ജയരാജ് അതിന്റെ ഡ്രോബാക്സും പറയുമായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ജയരാജിനെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നപോലെ എന്റെ വൈഫ് ഒരു 25 കിലോമീറ്റർ ദൂരെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ അയക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി വണ്ടി മേടിക്കുന്നത്. അപ്പൊ വണ്ടി മേടിക്കുന്നതിനെ പറ്റിയിട്ട് അഭിപ്രായം ചോദിച്ചപ്പോഴ് ജയരാജ് അന്ന് എന്റെ അടുത്ത് പറഞ്ഞത് സാറേ വണ്ടി ഇപ്പൊ മേടിക്കണ്ടെന്നാണ്. ഒരു 17 ലാക്സിനടുത്ത് വിലയുള്ള ഒരു വണ്ടി സെല് ചെയ്യുന്ന ഒരു ആള് ഒരു കസ്റ്റമർ വണ്ടി മേടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുമ്പോഴ് വണ്ടി വാങ്ങണ്ട എന്ന് പറഞ്ഞത് എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി. ഞാൻ ചോദിച്ചു അതെന്താ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞത്. കാരണം ഇറ്റ്സ് എ ന്യൂ ടെക്നോളജി, ഒത്തിരി പ്രോബ്ലംസും സോഫ്റ്റ്വെയർ ഗ്ലിച്ചസും ഒക്കെ ഉണ്ട്. കസ്റ്റമർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അന്നത്തെ കാലത്ത് എടുത്തവര് ജയരാജിന് കിട്ടിയ ഫീഡ്ബാക്കിൽ നിന്നാണ് ജയരാജ് അത് പറഞ്ഞത്. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് റൈറ്റ് ഓൾസോ. പലരുടെ മറുപടികളും പലരുടെ പ്രയാസങ്ങളും നമ്മളന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പം അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യും. മോർ ദാൻ ദാറ്റ്, ജയരാജിന്റെ അച്ഛൻ ഒരു KCB പേഴ്സണലായിരുന്നു. അതും ഞങ്ങൾ തമ്മിലുള്ള റിലേഷനെ ഹാർഡാക്കി നിർത്തുന്നതിൽ വളരെ നല്ലൊരു പങ്ക് വഹിച്ചിരുന്നു. 2022 ആയപ്പോഴത്തേക്ക് ഞാൻ ജയരാജിന്റെ അടുത്ത് ചോദിച്ചു, ജയരാജ് എന്ത് വേണം, വണ്ടി എടുക്കാമോ? ജയരാജ് പറഞ്ഞു ഓഫ് കോഴ്സ് ഇപ്പൊ എടുക്കാം, എല്ലാം അത്യാവശ്യം സർവീസ് എല്ലാം അവരെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്കെല്ലാം അറിയാം. ഇപ്പൊ പ്രോബ്ലംസ് ഒക്കെ നല്ല രീതിയിൽ സോൾവ് ആകുന്നുണ്ട്. സോ ഞങ്ങൾ May 1st വണ്ടി ബുക്ക് ചെയ്തു. ഓഫ് കോഴ്സ് അന്ന് നോർമൽ നെക്സോൺ ആണ് ബുക്ക് ചെയ്തത്. ഒരു 11th ഒക്കെ ആയപ്പോൾ ജയരാജനെ വിളിച്ചു, നമുക്ക് പുതിയ വണ്ടി ലോഞ്ച് ചെയ്യുന്നുണ്ട്, വലിയ വില വ്യത്യാസം ഇല്ലെങ്കിൽ നമുക്ക് അതിലോട്ട് മാറിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം 12th സ്പെക്കും കാര്യങ്ങളും എല്ലാം അറിയിച്ചു. 13th ഉച്ചയ്ക്ക് ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തു. എനിക്ക് അപ്പോഴത്തെ ഒരു രസം എന്താണെന്ന് പറഞ്ഞാൽ 1.5 ദിവസം കൊണ്ട് എൻ്റെ മുകളിൽ 10 പേര് ബുക്കായി. അത് തന്നെ ആ വണ്ടിയുടെ ഒരു എന്താ പറയുക സ്വീകാര്യതയുടെ ലക്ഷണമായിരുന്നു. എന്തായാലും ദൈവത്തിന്റെ ഒരു കാരുണ്യം കൊണ്ട് എനിക്ക് എത്രയും നേരത്തെ പ്രതീക്ഷിച്ചതിനെക്കാട്ടൊക്കെ വളരെ നേരത്തെ വണ്ടി തരാൻ ജയരാജിന് പറ്റി. ജയരാജിനെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജയരാജ് എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. വണ്ടിയുടെ സെയിൽ സ്രപ്പ് എന്നുള്ളതിനപ്പുറത്തോട്ട് വി ആർ ഗുഡ് ഫ്രണ്ട്സ്. വളരെ വളരെ ഹാപ്പിയാണ്, വളരെ വളരെ സന്തോഷം. ആർക്കെങ്കിലും സാർ റെക്കമെൻഡ് ചെയ്യും? ഓഫ്കോഴ്സ് ഓഫ്കോഴ്സ്, ഓൾറെഡി ഒരു റെക്കമെൻഡേഷൻ ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഒരു സുഹൃത്തിന് വണ്ടി വേണം, അപ്പൊ അദ്ദേഹം കോണ്ടാക്ട് ചെയ്തോളും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫാർ സോ ഗുഡ്, വളരെ വളരെ സന്തോഷം.
ഓക്കെ, അപ്പം ഇതാണ് ഫീഡ്ബാക്ക്. വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ട് ഞാനിവിടെ വണ്ടി കൊടുത്തിട്ടുണ്ട്. നെക്സോൺ ഇ വി മാക്സിന്റെ ബ്ലൂ കളർ ഇന്റൻസിറ്റിയിൽ 7.2 സ്പെക്കാണ്. അപ്പം കായംകുളത്ത് എനിക്ക് ഇപ്പം അടുത്ത വീക്കിൽ ഒരു ഡെലിവറി വരുന്നുണ്ട്, ഒരു ഡോക്ടറിന്റെ ഡെലിവറി വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് സംഭവം. അപ്പൊ സാറേ, അപ്പം ഇനി ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം, എന്താവശ്യങ്ങളുണ്ടെങ്കിലും. അപ്പൊ എന്റെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒത്തിരി സംശയങ്ങളുണ്ടാവും, അതിന് എന്നെ സാറിന് ടൈമിലി വിളിക്കാം, ഏത് ടൈമിലും. ഓക്കെ, സർവീസിനാണെന്നുണ്ടെങ്കിലും വിളിച്ചാൽ മതി, നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് സർവീസ് ചെയ്തിട്ടുള്ള പരിപാടി ചെയ്യാം. ഡെലിവറി എല്ലാം കഴിഞ്ഞു, എനിക്ക് രണ്ട് കസ്റ്റമർ ഡെലിവറി ഉണ്ടായിരുന്നു, ആലപ്പുഴയും അത് കായംകുളവും. ഏകദേശം വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു കസ്റ്റമറാണ്. ഞാൻ ജീപ്പിൽ വർക്ക് ചെയ്യുന്ന സമയം മുതൽ കസ്റ്റമർ എന്നെ വിളിക്കുകയും സംസാരിക്കുന്ന ആളാണ്. ഒരു വലിയ ബന്ധമായിരുന്നു. എനിക്കൊരു ഭീകര ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, പുറത്ത് പറയാൻ പറ്റത്തില്ല. ഭീകര ഗിഫ്റ്റ്, എനിക്ക് രണ്ടാമതാണ് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നത്. എനിക്ക് ഈ സെയിം ഗിഫ്റ്റ് തന്നെ എനിക്ക് ജീപ്പിൽ നിന്ന് എനിക്കൊരു കസ്റ്റമർ തന്നിട്ടുണ്ട്. നമുക്ക് ഗിഫ്റ്റ് പുറത്ത് പറയാൻ പറ്റത്തില്ല, ഭയങ്കര ഹാപ്പിയായി. കസ്റ്റമർ ഹാപ്പിയാണ്. യെസ്, ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു. യെസ്, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാറ് എന്തെങ്കിലും പർച്ചേസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ പേര് ജയരാജ് എന്നാണ്. നമ്മൾ ഓൾ ഓവർ കേരള ഡെലിവറി കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന പരിപാടി എല്ലാം സെയിം തന്നെയാണ്. സെയിം പ്ലാന്റിൽ നിന്ന് വണ്ടി വരുന്ന സെയിം പ്ലാന്റ് ഓരോ ഷോറൂമിൽ ഇറക്കി അവിടുന്ന് രജിസ്ട്രേഷൻ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണേലും എവിടെ നിന്ന് വേണേലും എന്നെ ഏത് കാറിന് വേണേലും കോണ്ടാക്ട് ചെയ്യാം. ഇവിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഏത് കാറിന് വേണേലും കോണ്ടാക്ട് ചെയ്യാം. ഓട്ടോമാറ്റിക്കോ നെക്സോണോ ടിയാഗോയോ എനി കാർ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു നിയർ സർക്കിളിലൊക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ട് കിടക്കുക. തൃശ്ശൂരൊക്കെ നമ്മൾ ഡെലിവറി കൊണ്ട് കൊടുക്കുന്നതാണ്, ഹോം ഡെലിവറി കൊണ്ട് കൊടുക്കുന്നതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയായ ഗിഫ്റ്റ് എന്നുകൊണ്ടല്ല, ആക്ച്വലി ആ കസ്റ്റമറിൻ്റെ 14 ശേഷമുള്ള എന്താ പറയുന്നത് കാറാണിത്. പുള്ളി സാൻഡ്രോ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു KCB എഞ്ചിനീയർ ആണ് സാറ്. അപ്പം ആൾ ഭയങ്കര ഡ്രീം. ഇന്നലെ രാവിലെ ഒന്നും ആള് രണ്ടു മൂന്ന് പ്രാവശ്യം എഴുന്നേറ്റിട്ട് സ്വപ്നം കണ്ട് എഴുന്നേറ്റ് പിന്നെയും കണ്ട് തുടങ്ങിയെന്നാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ചിരി തോന്നും. പക്ഷേ ഇപ്പം ഒരു ഡ്രീം കാർ എടുക്കാൻ വേണ്ടി പോകുന്ന ആളുടെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവമായിരിക്കും. അപ്പം യെസ്, അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് നമ്മുടെ ജോലി ഒക്കെ കാര്യങ്ങൾ സസ്റ്റൈനബിലിറ്റിയൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയ ആണ് കൂടുതലും. എനിവേ, നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പം ടാറ്റ കോട്ടയത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ഞാൻ. കോട്ടയം കോടിമതാണ് എൻ്റെ ഷോറൂം. തിരുവല്ലയും പത്തനംതിട്ട എല്ലാം ബ്രാഞ്ചസുണ്ട്. ഇനി എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി തരാം, അതിന് കുഴപ്പമൊന്നുമില്ല. യെസ്, അപ്പം ഞാൻ ഇവിടെ കൊണ്ട് എൻ്റെയാണ് വീഡിയോ എൻ്റെയാണ്. അപ്പം ഇപ്പം ഞാൻ ഇവരുടെ എല്ലാം ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ ഷോർട്ട് ഞാൻ ഇട്ടേക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി. അപ്പോൾ ഇനി സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.